ഏറെ ആഗ്രഹിച്ചിട്ടും നടക്കാതെ പോയ അഭിമുഖങ്ങളുണ്ടോ? എന്നോട് പലരും ഇങ്ങനെ ചോദിക്കാറുണ്ട്. ഈ പട്ടികയിൽ പല പേരുകളുണ്ട്, എന്നാൽ അതിലൊന്നാമത്തെ പേരുകാരനായി മാറുകയാണ് എസ് പി ബാലസുബ്രഹ്മണ്യം എന്ന പ്രിയ ഗായകൻ. നഷ്ടപ്പെട്ട ശ്രുതിമധുരം എന്നല്ലാതെ ഞാൻ എന്തു പറയാനാണ്? അദ്ദേഹത്തിൻ്റെ അഭിമുഖമെടുക്കാൻ മൂന്ന് സന്ദർഭങ്ങളിൽ ഞാൻ ഒരുങ്ങിയിരുന്നതാണ്. അവിചാരിതമായ ചില തടസ്സങ്ങൾ കൊണ്ട് അത് നടക്കാതെ പോയി. ഒടുവിൽ മഴവിൽ മനോരമ മ്യൂസിക് അവാർഡ് പരിപാടിക്കായി അദ്ദേഹം 2 വർഷം മുമ്പ് ഞങ്ങളുടെ സ്റ്റുഡിയോയിൽ തന്നെ വന്നു. അദ്ദേഹത്തിൻ്റെ സമ്മതത്തോടെ അഭിമുഖത്തിന് തയ്യാറായെങ്കിലും തൊണ്ടയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് അത് അന്ന് ഉപേക്ഷിക്കേണ്ടി വന്നു. അന്ന് വൈകുന്നേരം തൊണ്ടവേദനയെ അവഗണിച്ച് അദ്ദേഹം ആലപിച്ച ഗാനങ്ങളിൽ ഞാൻ കണ്ടത് ഒരു കലാകാരൻ്റെ ധർമ്മനിഷ്ഠയാണ്, ഒരു നല്ല മനുഷ്യൻ്റെ സമർപ്പണവും. ശങ്കര നാദശരീര പര, അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പീസായ ശങ്കര നാദശരീര പര, എൻ കാതലെ, നമ്മുടെ മലയാളത്തിലെ താരാപഥം, ചേതോഹരം തുടങ്ങിയ പാട്ടുകൾ എസ് പി ബിയിൽ നിന്ന് നേരിട്ട് കേട്ടു. ഊട്ടിപ്പട്ടണം എന്ന ഗാനം പാടാൻ മോഹൻലാലും എം ജി ശ്രീകുമാറും റിമി ടോമിയും അദ്ദേഹത്തിനൊപ്പം വേദിയിലെത്തിയപ്പോൾ ആ ആവേശപ്പാട്ടിൽ ഏറ്റവും ഊർജ്ജം നിറച്ചത് തൊണ്ടവേദന മറന്നുപാടിയ എസ് പി ബി ആയിരുന്നുവെന്ന് ആ സദസ്സിലിരുന്ന് എല്ലാവർക്കും തോന്നിയെന്ന് എനിക്ക് ഉറപ്പു. പിന്നീട് കണ്ടത് കഴിഞ്ഞ ഡിസംബറിൽ തൃശൂർ പെരിങ്ങോട്ടുകര ദേവസ്ഥാനോത്സവത്തിൽ ദക്ഷിണാമൂർത്തി നാദ പുരസ്കാരം സ്വീകരിക്കാൻ അദ്ദേഹം എത്തിയപ്പോഴായിരുന്നു. കേരളത്തിലെ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ പൊതുചടങ്ങ് കൂടിയായിരുന്നു അത്. അന്ന് അഭിമുഖത്തിന് സമയമുണ്ടായിരുന്നില്ല. സ്വസ്ഥമായി അഭിമുഖമെടുക്കാം എന്ന് പറഞ്ഞ് അദ്ദേഹം ചെന്നൈയിലേക്ക് എന്നെ ക്ഷണിച്ചു. പിന്നീട് തിരക്കിൻ്റെ പെരുക്കത്തിൽ അദ്ദേഹം പെട്ടു. കൂടുതൽ സമയവും ഹൈദരാബാദിലായിരുന്നു. പിന്നാലെ കോവിഡ് വന്നു. ആ അഭിമുഖം നടന്നില്ലെങ്കിലും പെരിങ്ങോട്ടുകരയിൽ ഏറെ സമയം അദ്ദേഹത്തിനോടൊപ്പം ചെലവഴിക്കാൻ എനിക്ക് കഴിഞ്ഞതൊരു ധന്യതയായി. വേദിയിൽ അടുത്തടുത്ത കസേരകളിലാണ് ഞങ്ങളിരുന്നത്. ഓരോരുത്തരും മലയാളത്തിൽ പ്രസംഗിക്കുമ്പോൾ ചില വാക്കുകളുടെ അർത്ഥം എന്നോട് ചോദിക്കും, ചില തമാശകൾ പറയും. എസ് പി ബിയുടെ അനൗപചാരികതയും വിനയവും അറിയപ്പെടുന്നതാണെങ്കിലും വേദിയിലും പുറത്തും അദ്ദേഹത്തിൻ്റെ അതീവ ഹൃദ്യമായ പെരുമാറ്റം ഞാൻ സങ്കല്പിച്ചതിലും അപ്പുറമായിരുന്നു. ഇന്ത്യൻ സംഗീതരംഗത്തെ ഒരു ലെജൻഡാണ് താനെന്ന് അദ്ദേഹത്തിന് അറിയില്ല എന്നുണ്ടോ ഒരു വേള ഞാൻ സംശയിച്ചു പോയി. ഇടയ്ക്കിടെ സന്ദർഭോചിത തമാശകൾ പൊട്ടിച്ചു എസ് പി ബി. അവാർഡ് ജേതാവായ എസ് പി ബിയെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള പ്രഭാഷണം തുടങ്ങിയത് എസ് പി ബാലസുബ്രഹ്മണ്യം ഡസൻറ്റ് നീഡ് എനി ഇൻട്രഡക്ഷൻ എന്ന് പറഞ്ഞായിരുന്നു. മറുപടി പ്രസംഗം തുടങ്ങവേ എസ് പി ബി എല്ലാവരോടുമായിട്ട് ചോദിച്ചു, എനിക്ക് യാതൊരു ഇൻട്രഡക്ഷനും വേണ്ട എന്നാണ് ഇവിടെ എല്ലാവരും പറയുന്നത്. എന്നാൽ അദ്ദേഹം ഉൾപ്പെടെ എല്ലാവരും തുടക്കം മുതലേ എന്നെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതെന്ത് കഥ? എസ് പി ബി പ്രസംഗിക്കുന്നതിനിടെ മൈക്കിൻ്റെ ശബ്ദം ശരിയാക്കാൻ ഒരാൾ അടുത്തു വന്നു. മൈക്ക് 2-3 തവണ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പിടിച്ച് തിരിച്ചു. എസ് പി ബി അദ്ദേഹത്തോട് പറഞ്ഞു, ഈ മൈക്ക് വളരെ സിമ്പിളാണ്, നിങ്ങളതിനെ കോംപ്ലിക്കേറ്റഡ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം എത്ര ലളിതമാണ് എന്ന് ഞാൻ ആലോചിച്ചു പോയി. ചടങ്ങിൽ ചില സംഗീതജ്ഞരെ മെമൻറ്റോ കൊടുത്ത് ആദരിച്ചതും എസ് പി ബി തന്നെയായിരുന്നു. തടിയിൽ തീർത്ത വയലിൻ ശില്പമായിരുന്നു മെമൻറ്റോ. ഒരു സംഗീതകാരന് അത് കൊടുത്തുകൊണ്ട് എസ് പി ബി ചോദിച്ചു, താങ്കൾ കണ്ടോ, സാധാരണ വയലിന് സ്ട്രിങ് കാണും, ഈ അവാർഡ് ശില്പത്തിൽ സ്ട്രിങ് ഇല്ല. എന്തുകൊണ്ടാണെന്നറിയോ? ഞാൻ തരുന്നത് കൊണ്ടാണ്, നോ സ്ട്രിങ്സ് അറ്റാച്ച്ഡ്. ഞങ്ങളൊക്കെ ചിരിച്ചുപോയി. ചടങ്ങിനൊടുവിൽ സംഘാടകരിൽ ഒരാൾ കൃതജ്ഞത പറഞ്ഞപ്പോൾ എസ് പി ബി ഇടപെട്ടു. ചടങ്ങിൻ്റെ തുടക്കത്തിൽ മനോഹരമായി പ്രാർത്ഥനാഗാനം ആലപിച്ച 3 പെൺകുട്ടികൾക്കും പ്രത്യേകം നന്ദി പറയണമെന്നായി എസ് പി ബി. സംഘാടകന് അത് പെട്ടെന്ന് മനസ്സിലായില്ല. ഒഴുക്കൻ മട്ടിൽ വീണ്ടും നന്ദി പറഞ്ഞ് ഒഴിയാൻ അദ്ദേഹം ശ്രമിച്ചതാണ്. പക്ഷേ എസ് പി ബി വിട്ടില്ല. ആ 3 പേരുടെയും പേരെടുത്തു പറഞ്ഞ് നന്ദി പറഞ്ഞിട്ടേ സംഘാടകന് സ്റ്റേജ് വിടാൻ കഴിഞ്ഞുള്ളൂ. അതിനുശേഷം ഞാൻ അദ്ദേഹത്തിൻ്റെ നർമ്മബോധത്തെക്കുറിച്ച് ചോദിച്ചു. അദ്ദേഹം എന്നെ ഉപദേശിച്ചു, ജീവിതത്തെ വെറുതെ സീരിയസ് ആക്കരുത്, അതിനപ്പുറത്ത് ഒരു ഫിലോസഫിയും എനിക്കില്ല. 40 വർഷം മുമ്പ് ഇറങ്ങിയ ശങ്കരാഭരണം എന്ന സിനിമയുടെ ത്രസിപ്പിക്കുന്ന ഓർമ്മയിലായിരുന്നു ആ സമയത്തൊക്കെ ഞാൻ. എസ് പി ബാലസുബ്രഹ്മണ്യത്തിൻ്റെ ഗാനങ്ങളില്ലാതെ ശങ്കരാഭരണത്തെ സങ്കല്പിക്കാനാവില്ലല്ലോ. ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് പാട്ട് പാടാനുള്ള കഴിവിൻ്റെ ഒരു അളവുകോൽ ശങ്കരാഭരണത്തിലെ ഗാനങ്ങളുടെ ആലാപനമായിരുന്നു. എസ് പി ബി പാടിയ ഓംകാരനാഥാനു, രാഗം താനം പല്ലവിയും, മാനസ സഞ്ചരരേയും, ശങ്കര നാദശരീര പര, ഈ പാട്ടുകളൊക്കെ സ്വകാര്യമായി പാടാൻ ശ്രമിച്ച് പരാജയപ്പെട്ട പടുപാട്ടുകാരിൽ ഞാനും ഉണ്ടായിരുന്നു. ശങ്കരാഭരണം എന്ന സിനിമയ്ക്ക് ഇന്ത്യയുടെ സാംസ്കാരിക ചരിത്രത്തിൽ തന്നെ വലിയ സ്ഥാനമുണ്ടെന്ന്
എപ്പോഴും തോന്നാറുണ്ട് എനിക്ക്. എസ് പി ബാലസുബ്രഹ്മണ്യത്തിനും പ്രത്യേകമായ ഒരു സ്ഥാനം അതുവഴിയുണ്ട്. ദക്ഷിണേന്ത്യയിലെ ഒരു ഭാഷ മാത്രമായ തെലുങ്കിലിറങ്ങിയ ഒരു സിനിമ ഇന്ത്യ മുഴുവൻ ഏറ്റെടുക്കുകയായിരുന്നു. പിന്നീടുണ്ടായ ബ്രഹ്മാണ്ട ചിത്രങ്ങളായ ബാഹുബലിയെപ്പോലെ പിടിച്ചിരുത്തുന്ന ആക്ഷൻ രംഗങ്ങളോ വിസ്മയിപ്പിക്കുന്ന സെറ്റുകളോ വഴിയല്ല അത് ജനമനസ്സുകളിൽ കയറിയത്. ജീവിതവും സംഗീതവും പറഞ്ഞാണ്. ഇപ്പോൾ നമ്മൾ ഒരു ഇന്ത്യയെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ മറന്നു പോകുന്നത് സാംസ്കാരികമായി ഇന്ത്യയെ ഏകീകരിച്ച ഇത്തരം ചലച്ചിത്രങ്ങളെയും എസ് പി ബിയെ പോലുള്ള കലാകാരന്മാരെയുമാണ്. തമിഴ് സംഗീതം, തെലുങ്ക് സംഗീതം, മലയാളം സംഗീതം, കർണാടക സംഗീതം, ഹിന്ദുസ്ഥാനി സംഗീതം എന്നൊക്കെ അതിൻ്റെ തനിമ നിലനിർത്തിക്കൊണ്ട് തന്നെ ഇന്ത്യ ഒട്ടാകെ ആളുകൾ സംഗീതം ആസ്വദിക്കുന്നു, കലാകാരന്മാരെ ആദരിക്കുന്നു. അങ്ങനെ നമ്മൾ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന ബഹുസ്വരത തന്നെ ഏകീകരണ ശക്തിയാക്കിയത് ഈ കലാകാരന്മാരാണ്. ശങ്കരാഭരണത്തിന് എസ് പി ബിയുടെ ജീവിതത്തിലും ചലച്ചിത്ര സംഗീത ചരിത്രത്തിലും മറ്റൊരു വലിയ സ്ഥാനം കൂടിയുണ്ട്. ശാസ്ത്രീയ സംഗീതത്തെ ജനപ്രിയ സിനിമയിൽ ഉപയോഗിക്കുക എന്ന ട്രെൻഡ് ഉണ്ടാക്കിയത് ആ സിനിമയാണ്. പിന്നീട് ഒരുപാട് ചിത്രങ്ങളിൽ നാം അത് കണ്ടു. സ്വാതി തിരുനാൾ എന്ന സിനിമയിലെ കീർത്തനങ്ങൾ തന്നെ സിനിമാ പാട്ടുകളായി സ്വീകരിക്കപ്പെട്ടു. ഹരിമുരളീരവും ഗംഗയും പോലുള്ള പാട്ടുകൾ ഏത് ഗാനമേളയിലും ശ്രോതാക്കൾ ആവശ്യപ്പെടുന്നതായിട്ട് മാറി. ഒരു സിദ്ധാന്തം പോലെ ഓരോരുത്തരും വേറിട്ട് കേട്ട, അങ്ങനെ വ്യാഖ്യാനിച്ച ഒരു ശബ്ദമായിരുന്നു എസ് പി ബാലസുബ്രഹ്മണ്യം. അദ്ദേഹത്തിൽ നിന്ന് നമ്മുടെ കാതിൽ വീണതൊന്നും ഒരിക്കലും വറ്റില്ല. വാക്കായാലും പാട്ടായാലും ആ അപൂർവതയ്ക്ക്, ആ അപാരതയ്ക്ക് പ്രണാമം.